നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ SFI നേതാക്കൾ അടക്കമുള്ളവർ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തു എന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട്. ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടു. രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം. മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി. പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന് സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു. സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. SFI കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകാനാണ് തീരുമാനം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന 2 പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൽപ്പറ്റ കോടതി തള്ളിയിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച പ്രതികളായ 13-ാം പ്രതി രഹൻ ബിനോയ്, 18-ാം പ്രതി ബിൽഗറ്റ് ജോഷുവ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ CBI അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. രഹൻ ബിനോയി, SD ആകാശ് എന്നിവരെ ഹോസ്റ്റലിനടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ TN സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ച് തെളിവെടുത്തിരുന്നു. 16-ന് പുലർച്ചെ പൂക്കോട് തിരിച്ചെത്തിയ സിദ്ധാർത്ഥനെ അന്ന് വൈകിട്ട് വരെ പ്രതികൾ ഹോസ്റ്റലിൽ തടങ്കലിലിട്ടു. രാത്രി 9-ന് പ്രതികളായ രഹാനും ആകാശും ഡാനിഷും അടങ്ങുന്ന സംഘം ഈ കുന്നിൻപുറത്തെത്തിച്ചു. മറ്റൊരു പ്രതിയായ കാശിനാഥൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ ആദ്യമായി വിചാരണ ചെയ്യുന്നതും മർദ്ദിക്കുന്നതും ഇവിടെയാണെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പിന്നീട് ഇവനെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ പോരാ, നല്ല ഇടി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രതികൾ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന 21-ാം നമ്പർ മുറിയിലെത്തിച്ചു. അവിടെ മുഖ്യപ്രതി സിഞ്ചോ ജോൺസണും ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം തുടർച്ചയായി സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്തു. ഓരോ ചോദ്യത്തിനും സിദ്ധാർത്ഥൻ മറുപടി പറഞ്ഞപ്പോൾ സിഞ്ചോ ഗ്ലൂഗണ്ണിന്റെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് അടിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് പ്രതികൾ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് എത്തിച്ചു. അവിടെ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് മർദ്ദനവും വിചാരണയും തുടർന്നു. ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്നവരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി നിങ്ങളിത് കാണണമെന്നും ഇവനെ അടിക്കണമെന്നും ആവശ്യപ്പെട്ടു. പുലർച്ചെ 17:45 ഈ വിചാരണ നീണ്ടു. ഇക്കാര്യങ്ങളെല്ലാം തെളിവെടുപ്പിനിടെ പ്രതികൾ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു.